മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോണം പൂത്തനാൾ മധു തേടിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്തോഷ് അക്ഷയ തൃതീയ. റിയൽ ആർട്ട് കേരള 40 എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇന്നത്തെ നമ്മുടെ വിഷയവും ഡിസൈൻ വർക്ക് തന്നെയാണ്. പിന്നെ പാട്ട് പാടിയത് ഒരു മോഹം കൊണ്ടങ്ങ് പാടിപ്പോയതാണ്. ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസവും ജീവിക്കുവാൻ കൂടുതൽ കരുത്ത് പകരുന്നത് പല പല മോഹങ്ങളാണ്. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഒരു LED TV യൂണിറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അളവെടുത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഡബിൾ എൻഡ് ടേപ്പ് ആണ് നമ്മൾ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ടേപ്പിനെ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഗ്യാൽടെക്സിൻ്റെ സ്റ്റുക്കോ എന്ന ടെക്സ്ചർ പുട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ. സാധാരണയായി നമ്മുടെ മുറ്റത്തൊക്കെ കാണാറുള്ള അരിമണി പോലെയുള്ള ഈ ചെറിയ വെളുത്ത കല്ലുകളാണ് നമ്മൾ ഡിസൈൻ വരുത്തുന്നതിന് വേണ്ടി ഈ പുട്ടിക്കകത്ത് ചേർക്കുന്നത്. ഇത് പുട്ടിയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ച സ്ഥലങ്ങളിൽ എല്ലാം ഈ പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി കനം വെക്കരുത്. പുട്ടി അത് പിടിച്ച് നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം അത് ശരിക്കുന്ന ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ട്രവൽ ഉപയോഗിച്ച് ഒരുപാട് ബലം കൊടുക്കാതെ പതിയെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പം ആ ഒരു ഇതിലാണ് ഈ കല്ല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഒറ്റ വലിയ വലിക്കാതെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഡിസൈൻ വരാത്ത ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇർക്കിലോ എന്തെങ്കിലും അതുകൊണ്ട് വെച്ച് നമുക്ക് മുകളിൽ കൂടി പതിയെ ഓടിച്ചു കൊടുക്കും.
കുട്ടി പൂർണ്ണമായി ഉണങ്ങുന്നതിന് മുൻപ് ടേപ്പ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഡബിൾ എൻഡ് ടേപ്പിന് കുറച്ച് പശ കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നന്നായി കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നന്നായി സാൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് എമൻഷനാണ് ബേസ് കളർ. അപ്പോൾ അതിനെ അതിലേക്ക് നമുക്ക് കുറച്ച് റെഡ് സ്റ്റെയിനർ കൂടി ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് നന്നായി ഉണങ്ങിയതിന് ശേഷം MRF ഗോൾഡ് ആണ് നമുക്ക് അതിൻ്റെ ടോപ്പിൽ ഉപയോഗിക്കുന്ന ഒരു കളർ. നമ്മളത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടിന്നറും കൂടി ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതൊരു കാർട്ടൂണിലോട്ട് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് തൂത്തിട്ട് വേണം നമ്മൾ ഡിസൈനിലേക്ക് അപ്ലൈ ചെയ്യാൻ. അല്ല, സാധാ നമ്മൾ പെയിൻറ്റ് മുക്കി അടിക്കുന്നത് കൊണ്ട് മുക്കി അങ്ങ് അടിക്കുകയല്ല ചെയ്യുന്നത്. കാർട്ടൂണിലൊന്ന് തൂത്തതിന് ശേഷം നമുക്ക് കുറേച്ചെ ഒന്ന് ഇങ്ങനെ വാഷ് ചെയ്ത് വിട്ടു. ഇനി നമുക്ക് MRF കോപ്പർ ആണ് ഉപയോഗിക്കുന്നത്. അത് ഇതിൻ്റെ മുകളിൽ കൂടി ചെറിയ രീതിയിലൊന്ന് വാഷ് ചെയ്ത് വിട്ടു കൊടുക്കുക. ആ ഗോൾഡ് ചെയ്ത അതേ രീതിയിൽ അതേ തിക്നെസ്സിൽ ചെയ്യരുത്. തീരെ നൈസായിട്ട് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത്. Thank you.
ഇത് റെയിൻബോ ഗ്ലേസ് ആണ്. ഇത് പല നിറത്തിൽ തിളങ്ങുന്ന പൊടികളാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ കോട്ടിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഡിസൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷിനാണ് ഇതടിക്കുന്നത്, റോളറിന് വേണേലും നമുക്ക് അടിക്കാം. പിന്നെ റെയിൻബോ ഗ്ലേസ് ചേർത്തത് കൊണ്ട് നമുക്ക് ബ്രഷിന് അടിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും, മിക്സും കൂടെ ചെയ്ത് കൊടുക്കുന്നു. കാരണം ഈ പൊടി എല്ലായിടം ഒന്ന് വ്യാപിക്കുന്നതിന് വേണ്ടി. പിന്നെ ഇത് ചേർത്തത് കൊണ്ട് നല്ല തിളക്കമാണ്, പ്രത്യേക ഒരു രസമാണ് സംഭവം കാണാൻ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ